ഹലോ, നമസ്കാരം. ഇപ്പോൾ നമ്മൾ CS 201-ൻ്റെ DCS-ൻ്റെ പാർട്ട് ഇയിൽ എത്തി നിൽക്കുകയാണ്. നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പാർട്ട് എയും ബിയും, അതുപോലെ തന്നെ പാർട്ട് സിയും ഡിയും. എങ്ങനെ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരും, ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പാർട്ട് ഇ ആണ്. പാർട്ട് ഇ എന്ന് പറയുമ്പോൾ മേജർ ഒരു പാർട്ടാണ്. ഇതിനകത്ത് 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. 40 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാർട്ടിനകത്ത് നിന്ന് ചോദിക്കുക. അതിൽ തന്നെ വരുന്നത് മൊഡ്യൂള് 5ഉം 6ഉം ആണ്. ഓക്കെ, മൊഡ്യൂൾ 5 ആൻഡ് 6 ആണ്. ഇനി നോക്കിക്കോളൂ, നിങ്ങൾ ഏതെങ്കിലും 4 ഫുൾ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരിക. 6 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്ക് വെച്ചിട്ടായിരിക്കും. അപ്പോൾ 4 × 10 = 40 മാർക്കാണ് നമുക്കിവിടെ കിട്ടുക. ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് ഒരു മിക്കവാറും ക്വസ്റ്റ്യൻസ് എല്ലാം പാർട്ട് എ പാർട്ട് ബി അങ്ങനെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടേ എയും ബിയും വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പോൾ ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ 5-5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ചിലത് 7-3 അങ്ങനെ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. 6-4 അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. 4 ഫുൾ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇതോടെ ആൻസർ ചെയ്യേണ്ടി വരും. 6 എണ്ണം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മൊഡ്യൂൾ 5ൽ നിന്ന് നമുക്ക് എക്സാക്ട്ലി 3 ക്വസ്റ്റ്യൻസ് കിട്ടും. മൊഡ്യൂൾ 6ൽ നിന്നും എക്സാക്ട്ലി 3 ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. പാസ്സാവാൻ, DCS പാസ്സാവാൻ നിങ്ങൾ ഈ ഒരു പാർട്ട് മാത്രം നോക്കിയാൽ മതി എന്ന് പറയും. അപ്പോൾ 40 മാർക്കേ കിട്ടുള്ളൂ, പക്ഷെ 40 പോരാ നമുക്ക് പാസ്സാവാൻ. ഈ ഒരു പാർട്ടിന് മാക്സിമം കോൺസെൻട്രേഷൻ കൊടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് DCS പാസ്സായി പോരാൻ പറ്റും. ഓക്കെ, ഇനി അതിനകത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് മൊഡ്യൂൾ 5 എന്ന് പറഞ്ഞാൽ പ്രൊപ്പോസിഷണൽ ലോജിക്കാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ 2 മൊഡ്യൂൾസിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അതും നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് പഠിക്കാം. പ്രൊപ്പോസിഷൻ ലോജിക്ക്, പ്രൊപ്പോസിഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്, മീൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് നോക്കേണ്ടത്. ട്രൂത്ത് ടേബിൾ ഒരു മേജർ സെക്ഷനാണ്. ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ടുള്ള കണക്റ്റീവ്സിൻ്റെ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഷോ ദാറ്റ്, പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്ത് ചെയ്യാം. വേറൊരു കാറ്റഗറി ഉണ്ട്, വിത്തൗട്ട് യൂസിങ് ട്രൂത്ത് ടേബിൾ പറഞ്ഞ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് കേട്ടോ. വിത്തൗട്ട് ട്രൂത്ത് ടേബിൾ ആ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ അതും നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. നിങ്ങൾ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ട്രൂത്ത് ടേബിൾ മാത്രം യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ നിങ്ങൾ യൂസ് ചെയ്യുക. വിത്തൗട്ട് യൂസിങ് ട്രൂത്ത് ടേബിൾ ചോദിക്കുമ്പോൾ മാത്രം നിങ്ങൾ ട്രൂത്ത് ടേബിൾ ഇല്ലാണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി. ഓക്കെ, ഇനി ടോട്ടോളജി കോൺട്രഡിക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കും ടോട്ടോളജി ആണോ കോൺട്രഡിക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അതൊക്കെ നോക്കി വയ്ക്കുക. ഇത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ്, കോൺവേഴ്സ്, കോൺട്രാപ്പോസിറ്റീവ് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇൻവേഴ്സ്, കോൺവേഴ്സ്, കോൺട്രാപ്പോസിറ്റീവ് ഒക്കെ എഴുതാനായിട്ട് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് അത് സിമ്പലൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും നോക്കി വയ്ക്കാം. ലോജിക്കൽ ഈക്വലൻസസ് ആൻഡ് ഇംപ്ലിക്കേഷൻ, റൂൾസ് ഓഫ് ഇൻഫറൻസിലെ മെജോറിറ്റി പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി 2 വീഡിയോസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടും കൂടി പ്രോബ്ലംസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾ നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതായത് ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, പഠിച്ചിട്ടുണ്ടാവും. മോഡസ് ടോളൻസ് പിന്നെ ഹൈപ്പോതറ്റിക്കൽ സില്ലോഗിസം, ഡിസ്റ്റിങ്ക്റ്റീവ് സില്ലോഗിസം ഇല്ലേ, അങ്ങനെയൊക്കെ പ്രോബ്ലംസ് യൂസ് ചെയ്യുക, മീൻസ് അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഇൻഫറൻസ് തിയറിക്കകത്ത് വരിക. ഇത് വേർഡ് പ്രോബ്ലംസ് ഉണ്ട്, ചോദിക്കും. അപ്പോൾ ഇൻഫറൻസ് തിയറി, റൂൾസ് ഓഫ് ഇൻഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. വാലിഡേറ്റിംഗ് ആർഗ്യുമെൻറ്റ്സ് എന്ന് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആണോ ആർഗ്യുമെൻറ്റ്, ഇൻകൺസിസ്റ്റൻ്റ് ആണോ ആർഗ്യുമെൻറ്റ് എന്ന് ചോദിക്കാറുണ്ട്. അതും നോക്കി വയ്ക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് റൂൾസ് ഓഫ് ഇൻഫറൻസ്, പിന്നെ അതുപോലെ തന്നെ ലോജിക്കൽ ഈക്വലൻസ്, ഇൻവേഴ്സ്, കോൺവേഴ്സ് ആൻഡ് കോൺട്രാപ്പോസിറ്റീവ്, അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതിനകത്തൊരു മാക്സിമം 20 മാർക്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. അത് മാക്സിമം തന്നെ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഔട്ട് ഓഫ് 20 തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിനനുസരിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 5 വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, എളുപ്പമാണ്. മൊഡ്യൂൾ 5
പ്രപ്പോസിഷൻസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞാൻ വിചാരിക്കണം. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് വിത്ത് എ ട്രൂത്ത് വാല്യൂ. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക, ടു ഈസ് എൻ ഈവൻ നമ്പർ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രപ്പോസിഷൻ ആണ് അല്ലേ. ടു ഒരു ഈവൻ നമ്പർ ആണ് എന്ന് പറയുന്നൊരു പ്രപ്പോസിഷൻ ആണ്, അതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്, ട്രൂ വാല്യൂ ആണ് അതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഫൈവ് ഈസ് എൻ ഈവൻ നമ്പർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ബട്ട് ഇറ്റ്സ് ട്രൂത്ത് വാല്യൂസ് ഫോൾസ് അല്ലേ. ഫൈവ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണ് നമുക്കറിയാം, ഈവൻ നമ്പർ ആണെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അപ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ്. അങ്ങനെ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇതിനകത്ത് കൂടുതലും, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് കൂടുതലും വരിക. ഇതേ സാധനം തന്നെ നമ്മൾ സിക്സ്ത് മൊഡ്യൂളിലേക്ക് നോക്കുമ്പം, സിക്സ്ത് മൊഡ്യൂളിൽ വരുന്നത് പ്രെഡിക്കേറ്റ് ലോജിക് ആണ്. പ്രെഡിക്കേറ്റ് ലോജിക് ആണ് സിക്സ്ത് മൊഡ്യൂൾ. എന്താണ് പ്രെഡിക്കേറ്റും പ്രപ്പോസിഷനും തമ്മിലുള്ള ഡിഫറൻസ്? ഇപ്പൊ ടു ഈസ് ആൻ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ അത് പ്രപ്പോസിഷൻ ആണ്, ബട്ട് എക്സ് ഈസ് ആൻ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? പ്രെഡിക്കേറ്റ് ആണ്. എന്താണ് നമ്മൾ വ്യത്യാസം? ഇവിടെ ടു ഈസ് എൻ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇത് ട്രൂ ആണെന്ന് അല്ലേ. ഇവിടെ എക്സ് ഈസ് എൻ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്തറിയണം നമുക്ക്? എക്സിന്റെ വാല്യൂ എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം അല്ലേ. അപ്പൊ എക്സിന്റെ വാല്യൂ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ട്രൂത്ത് വാല്യൂ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സിനെയാണ്, വേരിയബിൾസ് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രെഡിക്കേറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ രണ്ട് ടൈപ്പ് വേരിയബിൾസ് നമ്മൾ പഠിക്കണം. ഇത് ചോദിക്കാറുണ്ടാവും കേട്ടോ, ഡെഫിനിഷൻ ചോദിക്കും, അല്ലെങ്കിൽ വാട്ട് ഇസ് ഫ്രീ ആൻഡ് ബൗണ്ട് വേരിയബിൾസ് റൈറ്റ് ഓൺ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഒരു പ്രെഡിക്കേറ്റ് തന്നിട്ട് അതിനകത്ത് നമ്മളോട് ഫ്രീ വാരിയബിൾ ഏതാണ് ബൗണ്ട് വാരിയബിൾ ഏതാണെന്നൊക്കെ നോക്കാനുള്ള ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് മീൻസ് അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു, ഫോർ ഓൾ ആൻഡ് ദർ എക്സിസ്റ്റ്. അപ്പൊ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, പ്രെഡിക്കേറ്റിനെ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഓപ്പറേഷൻസ് ആണ്, ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് ക്വാണ്ടിഫയേഴ്സ്. ഈ രണ്ട് ക്വാണ്ടിഫയേഴ്സ്, യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും. ഇത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണ്, ഇത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ ആണ്. അപ്പൊ ക്വാണ്ടിഫയേഴ്സ് ക്വാണ്ടിഫൈഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത്, അതിനകത്താണ് ഫ്രീ ആൻഡ് ബൗണ്ട് വേരിയബിൾസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരിക. അത് ചോദിക്കും, നിർബന്ധമാണ്, പഠിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് അതിനെ ക്വാണ്ടിഫൈഡ് ഓർ അതർവൈസ് പ്രെഡിക്കേറ്റ് ആക്കി മാറ്റാനായിട്ട് ചോദിക്കാറുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് തരും, അതിനെ പ്രെഡിക്കേറ്റ് ആയിട്ട് മാറ്റാൻ ഉള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഫോം എഴുതാൻ, സിമ്പിൾ ഫോം എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്, അത് നോക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾസ് ഓഫ് ഇൻഫറൻസ് ഏതിനകത്തും വരും? പ്രപ്പോസിഷനിൽ വന്ന പോലെ തന്നെ പ്രെഡിക്കേറ്റിലും വരും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ മാക്സിമം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് അന്ന് കിട്ടാന്ന് വിചാരിക്കും. കാരണം ഇപ്പോൾ ഇവിടെ സിക്സ്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് രണ്ട് പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൂഫ് ടെക്നിക്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ആണ്. അപ്പൊ പ്രെഡിക്കേറ്റ് ലോജിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 10 മാർക്കും, പ്രൂഫ് ടെക്നിക്കിനകത്ത് നിന്ന് ഒരു 10 മാർക്കും, അങ്ങനെയാണ് നിങ്ങൾക്ക് ടോട്ടൽ 20 മാർക്സ് ഇതിനകത്ത് വരിക. ഓക്കെ, ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, 12 ഇവിടെ, 12 ഇവിടെ, 8 ഒക്കെ ആയിട്ട് മാറാറുണ്ട്. എന്നാലും ഓൺ ആൻ ആവറേജ് നമുക്ക് 10 തന്നെ പറയാം. അപ്പോൾ ഇത് പ്രൂഫ് ടെക്നിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള പ്രൂഫ് ടെക്നിക്സ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അല്ലേ. പി ഓഫ് എൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ, എൻ ഈക്വൾ ടു 1 കൊടുത്തിട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു, എൻ ഈക്വൾ ടു കെ കൊടുത്തിട്ട് അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു അല്ലേ, അസ്യൂം ചെയ്യുന്നു നമ്മളത് ട്രൂ ആണെന്ന്. ഇവൻ എൻ ഈക്വൾ ടു കെ പ്ലസ് 1 കൊടുത്തിട്ട് അത് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും യൂസിങ് ദിസ് അസംഷൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊക്കെയാണ് ഇതിനകത്ത് ഏതിനകത്ത് വരിക, ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനകത്ത് വരിക. അതിനകത്ത് തന്നെ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സീരീസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 1+2+3+ എക്സെട്രാ പ്ലസ് എൻ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1/2, ഇത് സോൾവ് ചെയ്ത് അല്ലെങ്കിൽ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ എൻ ഇൻറ്റു എൻ പ്ലസ് 1 × n+2 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നൊക്കെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലേ, ഓർക്കുന്നില്ലേ നിങ്ങൾ? എൻ ഈക്വൾ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1 × n+2 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറില്ലേ. അത് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇതിൻ്റെ സീരീസ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. ഇത് സീരീസ് അല്ല, ഇതിനകത്ത് ഒറ്റ ടേം, ഒരൊറ്റ എക്സ്പ്രഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അതൊക്കെ നോക്കാം. അപ്പോൾ ആ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിനകത്ത് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ, കോൺട്രഡിക്ഷൻ പ്രൂഫ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നു, √2 ഈസ് റാഷണൽ എന്ന് പറഞ്ഞ് നമ്മൾ പ്ലസ് 1 തന്നെ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെയും ചോദിക്കുക, കോൺട്രഡിക്ഷൻ മെത്തേഡിൽ പ്രൂവ് ചെയ്യാനായിട്ട്. കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ, അല്ലാത്ത ഒരു എക്സാമ്പിൾ കാണിക്കുക. ഓക്കെ, അങ്ങനത്തെ അത് വലിയ കാര്യമായിട്ട് ചോദിക്കാറില്ലെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന നല്ലതാണ്. എക്സാമ്പിൾ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ, നമ്മൾ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കൗണ്ടർ എക്സാമ്പിൾ എന്തൊക്കെയാണെന്നുള്ളത്. അതേപോലെ തന്നെ പ്രൂഫ് ബൈ കോൺട്രാപ്പോസിറ്റീവ്, ഒരു സ്റ്റേറ്റ്മെന്റ് പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം എന്ത് നമ്മൾ പ്രൂവ് ചെയ്യും? നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. ഒരു സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യുന്നതിന് പകരം അതിന്റെ കോൺട്രാപ്പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യുന്നതാണ് കോൺട്രാപ്പോസിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. പ്രൂഫ് ബൈ
കോൺട്രാപോസിറ്റീവ് അപ്പോൾ ഈ ഒരു പ്രൂഫ് ടെക്നിക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക അതിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പിന്നെ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ പ്രൂഫ് ബൈ കോൺട്രാപോസിറ്റീവ് ഈ ഒരു മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ഇതിനകത്ത് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം സിക്സ്ത് മോഡ്യൂളിലെ 20 മാർക്സ് ഷുവർ ആയിട്ടും സ്കോർ ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഈ ഒരു 10 മാർക്സ് പ്രെഡിക്കേറ്റിനകത്ത് 10 മാർക്സ് ആണ് നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വരിക കാരണം അതിനകത്ത് ഇതുപോലത്തെ പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കാം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഓക്കെ അപ്പോൾ എനിവേ അപ്പോൾ ഇതാണ് എന്ത് മൊഡ്യൂൾ 6 ആൻഡ് മൊഡ്യൂൾ 5 ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൊഡ്യൂൾ 5 മൊഡ്യൂൾ 6 കംപ്ലീറ്റ് ആണ് ബാക്കിയുള്ള മൊഡ്യൂൾസിൻ്റെ വീഡിയോസ് ആണ് നമ്മൾ ചാനൽ അധികം ചെയ്യാത്തത് അപ്പോൾ ഈ ഒരു രണ്ട് മൊഡ്യൂൾസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ 40 മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാർട്ട് ഇയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ബാക്കി 4 മൊഡ്യൂൾസ് ഉണ്ട് അല്ലേ ആ 4 മൊഡ്യൂൾസിൽ നിന്ന് ഒരു 10 മാർക്കാണ് നമുക്ക് പിന്നെ സ്കോർ ചെയ്യേണ്ടി വരിക ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം അറ്റൻഡ് അല്ലെങ്കിൽ അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഡി സി എസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന വരെ ക്വസ്റ്റ്യൻ പേപ്പർ ഡി സി എസ് അതായത് നമ്മളെ കെ ടി യു യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷം നടന്നിട്ടുള്ള എല്ലാ ഡി സി എസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും മിസ്റ്റേക്ക് ഉണ്ട് അപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുവിധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് കഴിഞ്ഞ വർഷത്തേക്ക് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് ആയിരുന്നു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം തന്നിട്ട് അത് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങളൊക്കെ എഴുതിയിട്ടുള്ള എക്സാം ആയിരിക്കും നിങ്ങൾക്ക് അറിയണ്ടാവും അപ്പോൾ എന്താണ് അത് ചെയ്യേണ്ടതെന്ന് അറിയണ്ടാവില്ല അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവില്ലേ ഷോ ദാറ്റ് അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് എന്നൊക്കെ നന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കിയത് നമ്മൾ ഊഹിക്കണം എന്നുള്ള പോലെയാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നിങ്ങൾ നോക്കുക അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും അവിടെ എഴുതി വയ്ക്കാം ഓക്കെ പിന്നെ അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യൻ എങ്കിലും ക്വസ്റ്റ്യൻ എഴുതിയിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാതും വിട്ടുപോകാതെ തന്നെ എഴുതി വെക്കണം എന്ന് അറിയില്ലെങ്കിലത്തെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കൊടുക്കുക ഏത് ക്വസ്റ്റ്യൻ ആണ് റീസണബിൾ അറ്റംപ്റ്റിന് മാർക്ക് കൊടുക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല യൂണിവേഴ്സിറ്റി ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ ഒക്കെ ആകെ ഉണ്ടായിട്ടായിരിക്കും ഇടുന്നുണ്ടാവുക അപ്പോൾ എനിവേ അത് ഇല്ല അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഏതാ തെറ്റ് ശരിയെന്ന് നമുക്ക് ചിലപ്പോൾ എക്സാം ഹോളിൽ പോയി നോക്കി കഴിഞ്ഞാൽ അറിയണ്ടാവില്ല കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് മിസ്റ്റേക്ക് കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു ഈവൻ പെർമിറ്റേഷൻ കോമ്പിനേഷനിലെ ക്വസ്റ്റ്യൻ വരെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അതിനകത്തൊരു ലെറ്റർ മാറിയിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അത് എവിടുന്ന മാർക്ക് കിട്ടുക നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ നമ്മൾ പഠിച്ചു പോയാലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കഥയൊക്കെ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോളൂ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ ഈ പാർട്ട് ഇയിലെ മാത്രമല്ല നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക മാക്സിമം 3 hours തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ യൂസ് ചെയ്യുക അല്ലാണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അയ്യോ ഇതെനിക്കൊന്നും അറിയില്ലോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് അടുത്ത ചാൻസിന് എഴുതാമെന്ന് വിചാരിച്ചിട്ട് എണീറ്റ് പോരരുത് മാക്സിമം 3 hours തന്നെ നിങ്ങൾ അവിടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കുക നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ച ഓർമ്മ വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും അപ്പോൾ അത് നിങ്ങൾക്ക് ടെക്നിക്കലായിട്ടുള്ള ടേംസ് ഒന്നും ഓർമ്മയില്ലെങ്കിലും ഒരു ഡെഫിനേഷനൊക്കെ ചോദിക്കുകയാണെങ്കിൽ തന്നെ പിന്നെ ടെക്നിക്കലായിട്ടുള്ള ടേംസ് ഒന്നും ഓർമ്മയില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവിടെ എഴുതി വയ്ക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് ചോയ്സ് ഒന്നും നിങ്ങൾ നോക്കണ്ട ചോയ്സ് ഒക്കെ അവിടെ കിടന്നോട്ടെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആദ്യം എഴുതിയ ശേഷം എല്ലാ ക്വസ്റ്റ്യൻസും ബാക്കി വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ ടീച്ചേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മാത്രം നോക്കട്ടെ പേപ്പർ നോക്കട്ടെ ഒരു അപ്പോൾ ഞാനൊക്കെയാണ് നോക്കുന്നത് ഞാനൊക്കെ എല്ലാ പേപ്പറും നോക്കാറുണ്ട് എല്ലാ പേപ്പറും എല്ലാ സൈഡിലും എല്ലാ സെക്ഷനും നോക്കാറുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് നോക്കുക അപ്പോൾ എല്ലാവർക്കും അത് സന്തോഷം തന്നെയാണ് പേപ്പർ നോക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ചോയ്സിൻ്റെ കാര്യമൊന്നും മൈൻഡ് ചെയ്യേ വേണ്ട പക്ഷേ ആദ്യം തന്നെ എന്ത് ചെയ്യണം നമുക്ക് ആവശ്യമുള്ള ചോയ്സുകളൊക്കെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ അല്ലാണ്ട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ പാർട്ട് എയിൽ എടുത്തിട്ട് എല്ലാ ക്വസ്റ്റിനും പാർട്ട് ബിയിൽ എല്ലാ ക്വസ്റ്റിനും എഴുതി അങ്ങനെ എല്ലാ ക്വസ്റ്റിനും എഴുതണം എന്നല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ പാർട്ട് ഇ അതിനകത്ത് എല്ലാ ക്വസ്റ്റിനും എഴുതും 6 questions ഉണ്ടായില്ല 6 questions എഴുതേണ്ട ആവശ്യമില്ലായിരിക്കും 4 എഴുതിയാൽ മതി എല്ലാ ക്വസ്റ്റിനും എഴുതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിന് മാർക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ചോയ്സ് ഒക്കെ നോക്കി നമ്മളൊരു സേഫ് സൈഡ് ആയതിനു ശേഷം ബാക്കി സമയത്ത് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ അത്രയും നോക്കിക്കഴിഞ്ഞാൽ ഡി സി എസ് ഇനിയൊരു സപ്ലിമെൻ്ററിക്ക് ഒരു വരവ് കൂടി വരേണ്ടി വരില്ല ഓക്കെ എന്തായാലും നിങ്ങളെല്ലാവരും പാസ്സാവും അതുകൊണ്ട് നന്നായിട്ട് പഠിച്ച കാര്യങ്ങൾ മാത്രം എഴുതാനായിട്ട് ശ്രമിക്കുക അല്ലാതെ വേറെ മാൽ പ്രാക്ടീസിനും കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ പോകണ്ട നിങ്ങൾ നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക്
വിജയിക്കാൻ അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വിജയിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.